യന്ത്രോധര ഹനുമാൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ലോക പൈതൃക നഗരിയായ ഹംപിയിലെ സുവർണ കാഴ്ചകളും അതിലുപരി കൂടുതൽ അറിവുകളും കോർത്തിണക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു യാത്രാവിവരണം ആദ്യമായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായൊരു വ്യക്തതയും അറിവും ലഭിക്കുന്നതിനു വേണ്ടി മുൻഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കുക. ഇനി എൻ്റെ യാത്ര ഹംപിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന അനൈഗുണ്ടിയിലേക്കാണ്. പ്രാദേശിക ഭാഷയിൽ കിഷ്കിന്ധ എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. അവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നായ നവബൃന്ദാവനയിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. മനസ്സിൽ വരച്ചിട്ട ഒരുപാട് കാഴ്ചകളുമായി ഗ്രാമപാതയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നഗരങ്ങളിൽ ഇന്നും അന്യമായ തനി നാടൻ ഗ്രാമീണ കാഴ്ചകളും മേഞ്ഞു നടക്കുന്ന കന്നുകാലികളും ജീവിതത്തിലെ ഏറ്റവും വലിയ സുന്ദര നിമിഷങ്ങൾ ആഘോഷിക്കുന്ന ബാല്യകാല കാഴ്ചകളും അതിനോടൊപ്പം വരച്ചു ചേർത്ത ചെറിയ ചെറിയ സംഗീതങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ ഗ്രാമവീതിയിലൂടെ ഞാൻ എൻ്റെ വാഹനവുമായി മുന്നേറുകയാണ്. ഇരുവശത്തും ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടുങ്ങിയ ഗ്രാമീണ പാത. അങ്ങനെ ഗ്രാമവീഥികളും കടന്ന് വാഹനം തുംഗഭദ്ര നദിയുടെ തീരത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും കടത്തു കടന്നു വേണം നവബൃന്ദാവനയിലേക്ക് പോകുവാൻ. വളരെ മനോഹരമായൊരു ഇടം തന്നെയാണിത്. മലനിരകൾക്ക് സമാന്തരമായി കുളിരണിഞ്ഞ് ഒഴുകുന്ന തുംഗഭദ്ര നദിയും അതിനിടയ്ക്ക് പച്ചപ്പ് നിറഞ്ഞ മണൽ തിട്ടകളും കൂടി അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇവിടം നമുക്ക് സമ്മാനിക്കുക. ഇവിടെ നിന്നാൽ നദിയുടെ മധ്യഭാഗത്തായി കാണുന്ന ഈ ഘടനയാണ് ശ്രീകൃഷ്ണദേവരായരുടെ സമാധി. 1550 മുതൽ 1530 വരെ തുളുവ രാജവംശത്തിൻ്റെ മൂന്നാമത്തെ ഭരണാധികാരിയായി ഭരിച്ച കൃഷ്ണദേവരായരുടെ ഈ സമാധിയെച്ചൊല്ലി ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥയാണ്. എന്നാൽ ചക്രവർത്തിയെക്കുറിച്ചും മുഖ്യമന്ത്രി തിമ്മരാസുവിൻ്റെ ശവകുടീരങ്ങളെക്കുറിച്ചും വ്യക്തമായ ലിഖിതങ്ങളില്ല. സാധാരണയായി ഏതൊരു ചരിത്രത്തിനും ലിഖിതങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അതേസമയം ജനങ്ങളുടെ വിശ്വാസം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും മഹാനായ ചക്രവർത്തിയെക്കുറിച്ച് ലിഖിതങ്ങളൊന്നും ലഭ്യവുമല്ല. അതുകൊണ്ടുതന്നെ പ്രാദേശികർക്കിടയിൽ നിലനിൽക്കുന്ന ഈ വിശ്വാസത്തിനാണ് ഇപ്പോഴും ഇവിടെ പ്രസക്തിയുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 60 കൽത്തൂണുകളോട് കൂടിയ ഒരു സമാധിയാണിത്. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ബോട്ട് യാത്രക്കാരെയും കയറ്റി പോകുവാനായി തയ്യാറായി കിടക്കുകയായിരുന്നു. ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്കായി ബോട്ട് തീരത്തോടടുപ്പിച്ചു. ക്ഷേത്രത്തിലേക്കായി പോകുന്ന ഭക്തരും അവിടുത്തെ പൂജാരിയുമാണ് ഇപ്പോൾ ബോട്ടിലുള്ളത്. അങ്ങനെ ബോട്ട് പുറപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതിനു മുൻപായി ബോട്ടിലെ ജീവനക്കാരൻ യാത്രാ ടിക്കറ്റ് കൊടുക്കുകയാണ്. ബോട്ടിലെ ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ യാത്രക്കാരുമായി ബോട്ട് തീരം വിടുകയാണ്. ഈ ജലപാതയിലൂടെ ബോട്ട് പോകുന്നതിനായി പ്രത്യേക ട്രാക്കുണ്ട്. പരിചയ സമ്പന്നനായ ഒരാൾക്ക് മാത്രമേ ഈ പാതയിലൂടെ ബോട്ട് ഉപയോഗിച്ച് പോകുവാൻ സാധിക്കും. കാരണം ഈ വെള്ളത്തിന് താഴെ ധാരാളം പാറകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ ഈ പാറകളിലും മണൽത്തിട്ടകളിലും തട്ടാതെ വേണം പോകുവാൻ. ബോട്ടുകളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലായി കൊട്ടത്തോണികളാണ് ഉപയോഗിക്കുന്നത്. ഇതിലും താഴ്ന്ന അവസ്ഥയിൽ വെള്ളമുള്ളപ്പോൾ ഇവിടെ ബോട്ടുകൾ ഉപയോഗിക്കാറില്ല. ടൂറിസത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ബോട്ടാണ് ഇത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഡ്രൈവർ വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പരമാവധി ഇരുന്നു കൊണ്ട് ചിത്രീകരണം നടത്തണമെന്ന് ഡ്രൈവർ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പിനെ മാനിച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകൾ ചിത്രീകരിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന തുംഗഭദ്ര നദിയെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് പച്ചപ്പ് നിറഞ്ഞ മണൽത്തിട്ടകളും പിന്നിട്ട് ബോട്ട് മുന്നേറുകയാണ്. മറ്റ് ബോട്ട് യാത്രകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ബോട്ട് യാത്ര എനിക്ക് സമ്മാനിക്കുന്നത്.
അങ്ങനെ ബോട്ട് തീരത്തോടടുക്കാറായി ഇരിക്കുകയാണ്. മറുകരയിൽ മടക്കയാത്രയ്ക്കായി തയ്യാറായി നിൽക്കുന്ന യാത്രികരെയും കാണാം. ഡ്രൈവർ ബോട്ട് തീരത്തോടടുപ്പിക്കുകയാണ്. തിരികെ പോകുവാനായി ബോട്ടും കാത്തുനിൽക്കുന്ന യാത്രികർ ബോട്ടിന്റെ കയർ വലിച്ചു പിടിച്ച് ബോട്ടിലെ യാത്രക്കാരെ ഇറങ്ങുവാനായി സഹായിക്കുകയാണ്. ബോട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഈ തീരത്ത് കൂടി ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് മടക്കയാത്രയ്ക്കായി പോകുന്ന യാത്രികരാണ് ഇവർ. ഇദ്ദേഹം ഈ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇവിടേക്കുള്ള യാത്രാമധ്യേ ബോട്ടിൽ വെച്ച് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു. കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഏറെ താല്പര്യത്തോടെയാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഇനി ക്ഷേത്രത്തിലേക്കുള്ള എൻ്റെ വഴികാട്ടി ഇദ്ദേഹമാണ്. ബോട്ട് ഇറങ്ങിയതിന് ശേഷം കുറച്ചധികം നടക്കാനുണ്ട് ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞാൻ നടത്തം തുടർന്നു. ചുറ്റും മലനിരകൾ നിറഞ്ഞ ഒരു ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനപാത. ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് മുൻപ് നമ്മുടെ പേരും ഫോൺ നമ്പറും ഇവിടെ രേഖപ്പെടുത്തണം. അതിനുശേഷം ഞാൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ്. ആരാധന നടക്കുന്ന ക്ഷേത്രമായതിനാൽ ഇതിനകത്തേക്ക് ചെരുപ്പ് ധരിച്ച് കയറാൻ പാടില്ല. ക്ഷേത്രത്തിനകത്ത് കയറിയാലുള്ള കാഴ്ചയാണ് ഇത്. ചുറ്റും മതിലുകളാൽ സംരക്ഷണമേകിയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായി അല്പം ഉയരം കൂടിയ മുല്ലത്തറയോട് സാമ്യം തോന്നുന്ന ചില ഘടനകൾ ഇവിടെ കാണാം. ഇതാണ് 9 മാധവ വിശുദ്ധരുടെ അന്ത്യവിശ്രമ സ്ഥലം, അതായത് വൃന്ദാവന. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടത്തെ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കുന്നത്. ഈ 9 വൃന്ദാവനകളിൽ വ്യാസതീർത്ഥന്റെ വൃന്ദാവന മധ്യഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ വൃന്ദാവനകളുടെ ചുറ്റും ഒരു മഞ്ഞ വര വരച്ചിട്ടുണ്ട്. സമാധാനവും മര്യാദയും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ മഞ്ഞവര വരച്ചിരിക്കുന്നത്. അതായത് ഈ സമാധിയിലെ വിശുദ്ധരുടെ ധ്യാനത്തെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പുരാണ കഥയും നിലനിൽക്കുന്നുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയെ തേടി നടന്നപ്പോൾ രാമൻ ഒരു ദ്വീപ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലക്ഷ്മണനോട് നമസ്കാരം ദ്വീപിൽ നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഭാവിയിൽ ഇതൊരു പുണ്യസ്ഥലം ആയിരിക്കുമെന്നതിനാൽ വ്യത്യസ്ത അവസരങ്ങളിൽ ജനിച്ച 9 ശക്തരായ വിശുദ്ധന്മാർ അവരുടെ ധ്യാനം നിർവഹിക്കാൻ അവിടെ താമസിക്കും എന്നും പറഞ്ഞു. ഇത്തരത്തിൽ പല കഥകളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രാദേശികർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന് സമീപത്തായി 2 ക്ഷേത്ര പ്രതിഷ്ഠകൾ കൂടിയുണ്ട്. ഈ കാണുന്ന പടവുകൾ കയറി വേണം അവിടേക്ക് പോകാൻ. ഈ 2 പ്രതിഷ്ഠയ്ക്ക് മുന്നിലായി ഒരു കൽവിളക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. 12 തവണ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ഒരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ജനനത്തിനുള്ള ജ്യോതിഷ തടസ്സം പരിഹരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ ഒന്നാണ് ശ്രീ വ്യാസരാജൻ സ്ഥാപിച്ച ഹനുമാന്റെ വിഗ്രഹം. ഈ വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്നത് ഹനുമാൻ, ഭീമൻ, മാധവ് എന്നീ 3 അവതാരങ്ങളെ ഒരു രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഒറ്റ നോട്ടത്തിൽ ഈ വിഗ്രഹത്തിന് ഹനുമാന്റെ രൂപമാണ് തോന്നുക. ഈ വിഗ്രഹത്തെ അവതാരത്രയ ഹനുമാൻ എന്നാണ് അറിയപ്പെടുന്നത്. മാപ്പിൽ ഈയൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ പ്രാദേശികരായവരും ഭക്തരുമാണ് സന്ദർശിക്കുന്നത്. ഒരൊറ്റ വിദേശികളെപ്പോലും ഇവിടെ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഇവിടെ പൂജാദി കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾക്ക് ശേഷം ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഘടനയിലേക്കാണ് ഞാൻ പോയത്. ആദ്യകാലത്തെ കോട്ടകളായിരുന്നു ഇത്. പിന്നീട് ക്ഷേത്രങ്ങളായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് മറ്റ് ഘടനകളെ അപേക്ഷിച്ച് ക്ഷേത്രഘടനയ്ക്ക് സംരക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 2019 ജൂലൈ 18 ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ ഈ ക്ഷേത്രം നാശത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. മാധവ സമുദായത്തിലെയും കർണാടക സംസ്ഥാനത്തിലെയും 100 സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ദ്രുതഗതിയിൽ പുനരുദ്ധാരണം നടത്തുകയും പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ
ആ സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് ധാരാളം ഘടനകൾ ഹംപിയിൽ നാശത്തിന് വിധേയമായിട്ടുള്ളത്. ഒരു സമ്പന്ന രാജ്യത്തിലെ വലിയ ചരിത്ര ശേഷിപ്പുകളാണ് ഇത്തരത്തിൽ നാശത്തിന് വിധേയമാക്കുന്നത്. അങ്ങനെ നവബൃന്ദാവനയിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങുകയാണ്. ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാലുള്ള കാഴ്ചകളാണ് ഇത്. വെയിലേറ്റ് ചൂട് പിടിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ കുളിരായി ഒഴുകുന്ന തുംഗഭദ്ര നദിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. മഴക്കാലത്ത് കൊട്ടത്തോണികൾ നിറയുന്ന തുംഗഭദ്ര ഇപ്പോൾ കണ്ണികളായി മുറിഞ്ഞ് ഒഴുകുകയാണ്. ചിന്നിച്ചിതറിക്കിടക്കുന്ന പാറക്കല്ലിൽ തട്ടി അതിമനോഹരിയായി ഒഴുകുകയാണ് തുംഗഭദ്ര. ഇവിടെ നിന്ന് എവിടേക്ക് തിരിഞ്ഞാലും മലനിരകളും വൻ പാറക്കൂട്ടങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവയുടെ നിൽപ്പ് കാണുമ്പോൾ എല്ലാം കൂടെ ഇപ്പോൾ ഉരുണ്ടു വീഴുമോ എന്ന് തോന്നിപ്പോകും. ശരിക്കും ഇവിടെ പരിവേഷണം ചെയ്യാൻ കഴിയുന്നത് ഇത്തരം കാഴ്ചകൾ തന്നെയാണ്. ഈ മനോഹര കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. അങ്ങനെ കടവിലെത്തിയതിനു ശേഷം അല്പസമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോട്ട് വരികയും ചെയ്തു. ഇനി എന്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ബോട്ട് നവബൃന്ദാവനയുടെ തീരവും വിട്ട് മറുതീരം ലക്ഷ്യമാക്കി പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ സ്ഥിരം കാഴ്ചകൾ പോലെ തന്നെ കുറച്ച് യാത്രികരും ബോട്ടിലുണ്ട്. അങ്ങനെ ചരിത്ര ശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന നവബൃന്ദാവനയിലെ ഒരുപാട് കാഴ്ചകൾ കണ്ടും കൂടുതൽ അറിവുകൾ നേടിയും ഇനി ഞാൻ പോകുന്നത് അനേഗുണ്ടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പമ്പ സരോവർ എന്ന തടാകത്തിന്റെ കാഴ്ചകളിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ സരോവർ എന്ന മനോഹരമായ തടാകത്തിനരികെയാണ്. തുംഗഭദ്ര നദിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ താഴ്വരയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 5 പുണ്യ തടാകങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഏറെ വൃത്തിയോടുകൂടി തന്നെയാണ് ഈ തടാകത്തെ സംരക്ഷിച്ചു പോരുന്നത്. ഹിന്ദു പുരാണങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധം കാരണം പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഈ സ്ഥലം ഹംപിയേക്കാൾ ചരിത്ര പ്രാധാന്യമുണ്ട്. ഹിന്ദു പുരാണത്തിലെ പുരാതനവും പ്രസിദ്ധവുമായ ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണത്തിൽ രാമൻ പത്നിയായ സീതാദേവിയെ കണ്ടെത്താനുള്ള പര്യവേഷണ വേളയിൽ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും കടന്നുപോയ സ്ഥലമായി പമ്പ സരോവർ പരാമർശിക്കപ്പെടുന്നു. പമ്പ സരോവർ എന്ന പേരിന്റെ പിന്നിലെ രസകരമായ കാരണവും പുരാണത്തിലുണ്ട്. ഐതിഹ്യമനുസരിച്ച് ശിവന്റെ പത്നിയായ പാർവതിയുടെ മറ്റൊരു അവതാരമായ പമ്പ ശിവനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നതിനായി ഈ സ്ഥലത്ത് ധ്യാനിക്കുകയും തപസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ തടാകം പമ്പ സരോവർ എന്നറിയപ്പെട്ടു. ഇതുപോലെ ഈ തടാകവുമായി ബന്ധപ്പെട്ട് മറ്റു പല കഥകളും ഹിന്ദു പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ തടാകത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് ശിവനു വേണ്ടിയും ലക്ഷ്മീദേവിക്ക് വേണ്ടിയും സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അതുകൂടാതെ ഈ തടാകത്തിനോട് ചേർന്ന് തന്നെയുള്ള മാവിന്റെ തണലിൽ ഒരു ചെറിയ ഗണേശ ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. താമരപ്പൂവിന്റെ സീസണാകുമ്പോൾ മനോഹരമായ കാഴ്ചയൊരുക്കി ധാരാളം സഞ്ചാരികളെയാണ് ഈ തടാകം ആകർഷിക്കുന്നത്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായ പമ്പ സരോവറിലെ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞാനെൻ്റെ
അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരുകയാണ്.